ഞാനിപ്പോൾ ഇരിക്കുന്നത് പയ്യാവൂർ ശ്രീ ശിവക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ പിറകിൽ കാണാം നല്ല മനോഹരമായിട്ടുള്ള ആല്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു ആല് തന്നെയാണത്. ഞാനൊരു കലാകാരനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇന്ന് ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവം. നമ്മുടെ മലയോര മേഖലയായ ഇരിക്കൂർ ഉപജില്ലയിൽ കലോത്സവം അടുത്ത മാസം 11-14 വരെ നടക്കാനിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു ലോഗോ പ്രകാശനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെമ്പന്തൊട്ടി സ്കൂളിൽ വെച്ച്. അപ്പോൾ ആ ലോഗോ നിർമ്മിച്ച വ്യക്തിയാണ്, ആ ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ശ്രീനി ചെമ്പന്തൊട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചെമ്പന്തൊട്ടി കാരൻ തന്നെയാണ്. അപ്പോൾ അധ്യാപകനാണ്, ഇപ്പോൾ പൈസക്കരി സ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം. ലോഗോ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു സന്തോഷം. കാരണം ഞാൻ ഇന്ന് അവിടെ ചോദിച്ചപ്പോൾ അവിടുത്തെ അധ്യാപകരൊക്കെ പറഞ്ഞു ഇതിനു മുമ്പും ഒരുപാട് ലോഗോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ട് വർക്കിലൊക്കെ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണെന്ന് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാണണം, ഒന്ന് സംസാരിക്കണം, ഒന്ന് പരിചയപ്പെടണം, അത് ഏജന്റിലെ പ്രേക്ഷകർക്കിൽ ഒന്ന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇന്ന് സാറിനായിട്ട് പരിചയപ്പെടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ ഈ ലോഗോയെക്കുറിച്ച്, ഈ ഡിസൈൻ ചെയ്യാനുണ്ടായ ആ ഒരു തീമിലേക്ക് വരാനുള്ള സാഹചര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കല എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഞാൻ ഒരു ചിത്രകലാ അധ്യാപകൻ കൂടിയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 8 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്ത, ഞാൻ 8-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ് ഇത്തവണ കലോത്സവം നടക്കുന്നത്. അപ്പോൾ ആ കലോത്സവം നടക്കുമ്പോൾ തീർച്ചയായും എൻ്റെ ഒരു ലോഗോ അവിടെ വരിക എന്ന് പറയുന്നത് എനിക്ക് വളരെയേറെ അഭിമാനമുള്ളൊരു കാര്യം കൂടിയാണ്. ഞാൻ 8 വർഷം അവിടെ ജോലി ചെയ്തു, അതിനു മുന്നേ ഞാൻ അവിടെ പഠിച്ചു. അതിനു മുന്നേ ആണെങ്കിൽ കൂടി സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ചെമ്പന്തൊട്ടി നാട്ടിൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെമ്പന്തൊട്ടിയിലെ കലോത്സവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 20-26 വർഷങ്ങൾക്ക് മുന്നേ ആണ് കലോത്സവം നടന്നിട്ടുണ്ടാവും. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഓർമ്മയില്ലാത്ത കാലത്ത്. അപ്പോൾ അതിനുശേഷം ഒരു കലോത്സവം വരിക എന്ന് പറയുന്നത് അതൊരു നാടിൻ്റെ ഉത്സവമാണ്. ആ കലോത്സവ വേളയിൽ ഏറ്റവും മനോഹരമായ ഒരു ലോഗോ തയ്യാറാക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം ലോഗോ നിർമ്മാണ മത്സരമായിട്ടാണ് ഇത് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറ്. ഈ വർഷവും ഞാൻ അയച്ചു. കഴിഞ്ഞ 2-3 വർഷങ്ങളായി എൻ്റെ ലോഗോ തന്നെയാണ് കലോത്സവത്തിനും ശാസ്ത്രമേളയിലും എല്ലാം ഉണ്ടാവാറ്. ഈ വർഷം അയച്ചു, എൻ്റെ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഏറെ സന്തോഷം. കലോത്സവം ഓക്കെ, ഞാൻ അറിഞ്ഞിരുന്നു. എനിക്ക് എൻ്റെ സ്കൂളിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല, അറിഞ്ഞിരുന്നു. ഏറെ സന്തോഷം, നിങ്ങൾ എന്നെ തേടി വന്നതിലും സന്തോഷം. ആ ലോഗോ കണ്ടപ്പോൾ ഇത് ഡിസൈൻ ചെയ്ത ഒരാളെ ഒന്ന് പരിചയപ്പെടണം, അത് നമ്മുടെ പ്രേക്ഷകരിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. ഇരിക്കൂർ സബ്ജക്റ്റിലല്ലാതെ വേറെ ഏതൊക്കെ സബ്ജക്റ്റിലേക്കാണ് ലോഗോകൾ ചെയ്തിട്ടുള്ളത്? ഇരിക്കൂർ അല്ലാതെ മട്ടന്നൂർ കഴിഞ്ഞ മുമ്പത്തെ തവണ അത് സെലക്ട് ആയിരുന്നില്ല, ലോഗോ അയക്കാറുണ്ടായിരുന്നു. മട്ടന്നൂർ, ഇരിട്ടി. വേറെ ഏതൊക്കെ മേഖലകളിലാണ്? മറ്റ് ഒരുപാട് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പല കമ്പനികൾക്ക് ഷോപ്പുകൾക്കൊക്കെ ലോഗോ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ പൈസക്കരിയിലാണ് അവിടുത്തെ ആ ഒരു അധ്യാപന ജീവിതമൊക്കെ? പൈസക്കരി ചെമ്പന്തൊട്ടി പോലെയല്ല, സ്പോർട്സിനായിരുന്നു കുറച്ചുകൂടി മുൻതൂക്കമുള്ള ഒരു സ്ഥലം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആർട്ടുമായുള്ള ഒരു ബന്ധം കുട്ടികൾക്ക് കുറവാണ്. ആ ഒരു രീതിയിലേക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. മാറി വരുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ അധ്യാപകനാകുന്നതിന് മുന്നേ ഫോട്ടോഗ്രാഫി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കൊച്ചു കൊച്ചു ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ട് സ്റ്റേറ്റ് തലത്തിലുള്ള അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിറമില്ലാത്ത രക്തം എന്ന് പറയുന്നത് അധ്യാപകരുടെ സ്റ്റേറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് രക്തം, അതൊരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട ഒരു തീമായതുകൊണ്ടാണ് നിറമില്ലാത്ത രക്തം എന്ന് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യാചകൻ വഴിയിൽ മരിച്ച് വണ്ടി ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾ വരികയും നോക്കി അവരുടെ രക്തമല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും. അതായത് ഓരോ രാഷ്ട്രീയ ആളുകളും മതപരമായ മേഖലയിലുള്ള ആളുകളും വന്ന് സംസാരിച്ച് അത് ഞങ്ങളുടെ രക്തമല്ല, അത് ആരുടെയും അല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു കുട്ടി, അതൊരു മനുഷ്യനാണെന്നുള്ള കൺസെപ്റ്റിൽ ഒരു സ്കൂൾ കുട്ടി വന്ന് അദ്ദേഹത്തെ എടുക്കുകയും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ, ആ ഒരു സാഹചര്യത്തിൽ വെള്ളം കൊടുക്കാൻ നോക്കുമ്പം അയാൾ മരിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാഗ്യം എന്നോണം അതിലെ തെരുവിൽ അലഞ്ഞിടക്കുന്ന ഒരു പട്ടി കറക്റ്റ് ആ സിറ്റുവേഷനിൽ ആ സീനിലേക്ക് കടന്നു വന്ന് അതിനെ നോക്കി നിൽക്കുന്ന ഒരു സംഭവത്തിലാണ് ഞാൻ ആ കഥ തീർക്കുന്നത്. ആ
നായ എന്ന് പറയുന്ന കഥാപാത്രം എൻ്റെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണ്. ആ ഒരു രംഗമായിരിക്കാൻ ചിലപ്പോൾ ആ ഷോർട്ട് ഫിലിമിന് സ്റ്റേറ്റില് ഒന്നാം സ്ഥാനം എത്തിച്ചിട്ടുണ്ടാവും. ഞാനിപ്പം 4-5 എണ്ണത്തോളം ചെയ്തു. ഇപ്പൊ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു വർക്ക് ആഗ്രഹമുണ്ട്, കുട്ടികളെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കുട്ടികളെ വെച്ച് തന്നെ ചെയ്യാനുള്ള ഏകദേശം അതിന്റെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വർഷം ഒരു ഓണം ഒക്കെ ആകുമ്പോഴേക്കും ചെയ്യണം എന്നായിരുന്നു. ഇപ്പൊ ആർട്ട് വർക്ക് കഴിഞ്ഞു, ഇപ്പൊ സിനിമ ഡയറക്ഷൻ അല്ലേ? ഡയറക്ഷൻ സ്ക്രിപ്റ്റും സാറിനാണ്? അതെ അതെ, എന്റെ എല്ലാ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റും അതിന്റെ തീമും എല്ലാം എന്റെ തന്നെയാണ്. അഭിനയം തിരക്കഥയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ അച്ഛൻ നാടകത്തിന്റെ ആർട്ടുമായി ബന്ധപ്പെട്ട മേക്കപ്പുമായി ബന്ധപ്പെട്ട കലാകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പേര് പത്മനാഭൻ, പപ്പേട്ടൻ എന്നാണ് നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. അമ്മ അമ്മ ദാക്ഷായണി, അമ്മയുടെ സ്വദേശം പയ്യാവൂർ തന്നെയാണ്. പയ്യാവൂർ ദൈവം കടാക്ഷിച്ച് നമ്മൾ ഈ ശിവക്ഷേത്രത്തിന്റെ മുന്നിൽ ഇരുന്നാണ്. തീർച്ചയായും ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ ഒരു ശിവക്ഷേത്രത്തിന്റെ ആലിന്റെ തൊട്ട് സമീപത്ത് നിന്നാണ് സാറിന്റെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികളോട് കൊടുക്കാൻ പറ്റിയ മെസ്സേജുകൾ എന്താണ് ഈ കലോത്സവമായി ബന്ധപ്പെട്ട്? മത്സരങ്ങളൊക്കെ മത്സരം മത്സരമായി കാണുക, ആരോഗ്യപരമായ ഒരു മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഏതൊരു കലാരൂപം ആണെങ്കിലും പ്രാക്ടീസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട്. പിന്നെ അതിന് ആരാണോ ശിക്ഷണം നൽകുന്നത്, അവരുടെ വാക്കുകൾ, അവരുടെ പുതിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി അത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ തിരുത്തലുകൾ പറയുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ശേഷി കുട്ടികൾക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ലോഗോ പ്രകാശനത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങിയത്, അപ്പോൾ ഈ ലോഗോ പ്രകാശനം ചെയ്ത് ഇന്നാണ് അത് പ്രകാശനം ചെയ്തത്. അപ്പോൾ ഒരുപാട് കോളുകൾ ഇനി വരാനിരിക്കുന്നുള്ളൂ 7 മണിക്കൂറുകളിൽ, നാളെ മറ്റു ദിവസങ്ങളിലൊക്കെ. എങ്ങനെയുണ്ട് ഇപ്പോൾ ഇത് കണ്ടവർ, ഇത് സമർപ്പിച്ചപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയായിരുന്നു? കലോത്സവ കമ്മിറ്റി ഇത് തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞ് കൺവീനർ തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, വിളിച്ചിരുന്നു. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ആരും അതിനെക്കുറിച്ച് മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. പരമാവധി എന്താ പറയുക, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്. എത്ര എണ്ണത്തിൽ നിന്നാണ് നമ്മുടെ തെരഞ്ഞെടുത്ത്? അത് കൃത്യം അറിയില്ല. അപ്പോൾ ഇനി ആ ലോഗോയെ കുറിച്ച് അതിന്റെ വിശേഷങ്ങൾ ജസ്റ്റ് ഞാൻ ചോദിക്കാം. അതിന്റെ ഓരോ സംഭവങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു മനസ്സിൽ നമ്മളൊരു സംഭവം കണ്ടിട്ടായിരിക്കും. അതെ അതെ, നമ്മള് അതിനകത്ത് വരും. നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ആർട്ട്, നമ്മുടെ വരയുണ്ടാവും, നാടകമുണ്ടാവും, ഡാൻസുകളുണ്ടാവും, എഴുത്തുകളുണ്ടാവും. ഇതിനെ എല്ലാം ഉൾക്കൊള്ളിച്ച് പിന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ ഇതുകൂടി അതിനുള്ളിൽ ലോകോയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് എത്രത്തോളം സാധിക്കുമെന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ചാൽ അവിടെ ഒരു മാർക്ക് ചെയ്യാൻ മാത്രമുള്ളൊരു സംഭവം ചെമ്മന്തുട്ടിക്കില്ല. അവിടെ ഒരു പള്ളിയാണ് ചെമ്മന്തുട്ടിയുടെ മെയിനായിട്ടുള്ളത്. പക്ഷെ അതൊരു കലോത്സവ ലോകോയിൽ ആ ഒരു മതവുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലം ആ പ്രദേശത്തിൻ്റെ കാര്യം അവിടെ മാറ്റിവെച്ചുകൊണ്ടാണ് ലോഗോ ചെയ്തത്. പലപ്പോഴും ലോഗോ ചെയ്യുന്നത് നമ്മൾ ആ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതിനെ കൂടെ ചേർത്തിട്ടാണ് ചെയ്യുക. കഴിഞ്ഞ വർഷം നെല്ലിക്കുറ്റി ആയിരുന്നു. നെല്ലിക്കുറ്റിയും അതുപോലെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മണിക്കടവിലെ ലോഗോ, അതിന് മുന്നത്തെ വർഷത്തെ ലോഗോയിൽ അതുപോലെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ഐതിഹ്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് ആ ലോഗോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മത്സരത്തിന് ക്ഷണിക്കും, ഇങ്ങനെ അവരെ അറിയിപ്പ് തരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടിരിക്കുക. കഥ പുറകിലെ പിന്നമ്പുറ കഥകൾ അന്വേഷിച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റും. എങ്ങനെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെ നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങളിൽ? പൂർണ്ണ എല്ലാവർക്കും പൂർണ്ണ സമ്മതവും സപ്പോർട്ടുമാണ്. പലപ്പോഴും ഇതിനപ്പുറത്തേക്ക്, കലാപ്രവർത്തനത്തിനപ്പുറത്തേക്ക് നാട്ടിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇനി വഴിയിലായിക്കോട്ടെ, ഞാൻ എവിടെയുണ്ടോ അവിടെ മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. ഒരു അപകടമായിക്കോട്ടെ, സഹായിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് നമ്മുടെ ശ്രീനിസ. അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹം. തീർച്ചയായും. കാരണം നമ്മളിന്ന് അവിടെ വന്ന് ആ ലോകപ്രകാശനം ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു ചടങ്ങിൽ അങ്ങനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു നമുക്ക് ഈ ഒരു പരിചയപ്പെടുന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ എത്തിയത്. അവിടെ ചെമ്മനോട് സ്കൂളിന് പറയുകയാണെങ്കിൽ, ഞാനവിടെയുള്ള കാലത്ത് ഏകദേശം 970 ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച്, കുട്ടികളുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു ആർട്ട് ഗാലറി അവിടെ ഉണ്ടായിരുന്നു. അത് ഏത് വർഷം? അത് 2021 കാലഘട്ടം ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത്. അത് അതിപ്പോഴുണ്ടോ അവിടെ? ഇപ്പൊ അത് ആ രീതിയിലില്ല, ചെറിയ കുറവോടുകൂടി അവിടെ ഉണ്ട്. ചിത്രങ്ങൾ എന്റെ കയ്യിലാണുള്ളത്. കാരണം വെച്ചാൽ ആ ഗാലറി ചെറുതായി ഒന്ന് ആക്രമിക്കപ്പെട്ടിരുന്നു ആ സമയത്ത്. പിന്നെ ആ ചിത്രങ്ങൾ എടുത്തു മാറ്റുകയാണ്. കുട്ടികളൊക്കെ എങ്ങനെ പരിശീലനം കാര്യങ്ങളൊക്കെ? നന്നായി പോന്നു എല്ലാവർക്കും പൈസക്കരിയില് പുതിയ തല എൻ്റെ ഒരു മേച്ചമ്പുറമാണ്. അവിടെ
തരിശുഭൂമിയാണ് അവിടെ, കാര്യമായി വർക്ക് ചെയ്താലേ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമല്ലേ നമുക്ക്? കുഴപ്പമില്ല. ചെയ്യുന്നത് കൂടെ നിൽക്കുന്ന അധ്യാപകരാണ് എല്ലാവരും. ഞാനിപ്പോ ഒരു വർഷം ആവുന്നേ ഉള്ളൂ, കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ എത്തിയതുള്ളൂ. പയ്യാവൂര്, പൈസക്കേരി, ചന്ദനക്കാമ്പാറ, കാഞ്ഞിരക്കൊല്ലി, ശശിപ്പാറ, അങ്ങനെ ഈ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പുതിയ സിനിമയുടെ കാര്യം ഞാൻ പറയുന്നത്, കുട്ടികളുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുന്നതിന്. കാരണം ഈ ഒരു ലൊക്കേഷൻ തന്നെയാണ്. അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് ശരിക്കും പറഞ്ഞാൽ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകുന്ന ആ വഴിയിൽ നമ്മുടെ സ്കൂൾ ബസ് തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പള്ളിയൊക്കെ ഉള്ള ആ ഒരു ഏരിയ ആണ് എനിക്ക് ആ ഒരു ഷോട്ട് എടുക്കാൻ ഉദ്ദേശിച്ച. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഓരോ സ്ഥലങ്ങളും അതിനുള്ള ടൈറ്റിൽ സോങ് കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞു. അതിപ്പോ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ സൗഹൃദങ്ങളൊക്കെ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നതാണ്. ഒരുപാടുണ്ട് ഈ നമ്മുടെ കലാപ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദങ്ങളൊക്കെ. എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ എന്നെ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ അധ്യാപകനായിട്ട് ഞാൻ വന്ന സമയത്ത് ഒരുപാട് പേടിയുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കുഞ്ഞ് പ്രായത്തിൽ തന്നെ വന്നതാണ്. ഇപ്പോൾ പേടിച്ച് തരണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തളിപ്പറമ്പ് ടാഗോർ സ്കൂളിലെ ബ്രിജേഷ് മാഷ്, അതുപോലെ തന്നെ ആർട്ട് അധ്യാപകനാണ്, അതുപോലെ തന്നെ ഇപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആയൊരു ശ്രീധരൻ മാഷ് ചൊക്ലി സ്കൂളിലുള്ള, അതുപോലെ തന്നെ ഒരു ഗോപു പട്ടിത്തറ മാഷ്, ഇവരാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ എന്താ പറയുക മുന്നോട്ടേക്ക് വരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ആർട്ടിൻ്റെ മേഖലയിൽ. വേറെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇനി കൈവെക്കണമെന്ന് ആഗ്രഹമുണ്ട്? തീർച്ചയായും പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ എറണാകുളത്തൊക്കെ ആദ്യം സിനിമ എറണാകുളം ചെന്നൈയിലൊക്കെ നിന്നിട്ട് സിനിമ ഇപ്പോൾ നമ്മുടെ മലയോര മേഖലയിലേക്ക് തീർച്ചയായും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷനുകൾ നമ്മളിപ്പോൾ പയ്യാവൂർ തന്നെ ഒരുപാട് ഇപ്പോൾ ലൊക്കേഷനുകളിൽ ചെമ്പേരിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി വരുന്നതിന് മുമ്പ് നമ്മുടെ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ? നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അധികം വലിയ നാശമൊന്നും ഇല്ലാത്ത, പ്രകൃതിക്ക് അധികം നാശമില്ലാത്ത എറണാകുളം പോലെയുള്ള ടൗണിനെ വെച്ച് ഏറ്റവും സുന്ദരമായ പ്രദേശം നമ്മുടെ മലയോരം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇരിട്ടി കേന്ദ്രീകരിച്ച് നടന്ന ചിത്രീകരണം നടന്ന മുഗൾപരപ്പ് ഇവിടെ സിബി പടിയറയുടെയാണ്. രാജീവന്റെ മാക്കോട്ടന്റെ ഫസ്റ്റ് സീൻ തുടങ്ങുന്നത് അതിന്റെ ഹെലിക്യാം ഷോട്ട് എടുത്തു കൊടുത്തത് ഞാനാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്യാമറ വർക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിനിമയിലൊക്കെ നല്ല സൗഹൃദങ്ങൾ കുറേശ്ശെ ഇങ്ങനെ ആയി വരുന്നു. അതുപോലെ തന്നെ സിബി പടിയറ, മുഗൾ പരപ്പിന്റെ സംവിധായകൻ സിബി പടിയറ, പുള്ളിയുമായിട്ട് നല്ലൊരു ബന്ധമാണ്. പുള്ളിയുടെ സിനിമയെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് നമ്മളെ ചെമ്പന്തൊട്ടിക്കും അതുപോലെ നമ്മുടെ ഈ മലയോര മേഖലക്ക് ഇനി അത്യാവശ്യമായിട്ടുള്ളൊരു വേണ്ടത് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാം. എനിക്ക് നമുക്കിപ്പോൾ സ്കൂളിലുള്ള കുട്ടികളോടോ അല്ലെങ്കിൽ ഏകദേശം 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോ അവരോടും അവരുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ആർട്ടിൻ്റെ മേഖല എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലത്തെ പോലെയല്ല. ഒരുപാട് അവസരങ്ങൾ, സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനന്തമായ സാധ്യതകൾ. ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സാലറി വാങ്ങി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ ഇന്ന് നിലവിലുണ്ട്. NID പോലുള്ള സ്ഥാപനങ്ങളിൽ നിരവധി കോഴ്സുകൾ, എനിക്ക് തോന്നുന്നത് NIDയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് ഒരു 40-ന് മുകളിൽ കോഴ്സുകളുണ്ട്. ഇതിനെക്കുറിച്ച് കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ 10-ാം ക്ലാസ് അല്ലെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾ ആർട്ടിൻ്റെ മേഖലയിൽ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതിനെക്കുറിച്ച് ആർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാനും അറിയുവാനും രക്ഷിതാക്കളും ശ്രമിക്കണം, അതുപോലെ തന്നെ കുട്ടികളും ശ്രമിക്കണം എന്നുള്ളതാണ്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ തിയറി പറയുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടും പറയാറുണ്ട്. പഠനത്തോടൊപ്പം നമ്മൾ ചെറിയ ചെറിയ കഴിവുകൾ, അതിനാണല്ലോ ഓരോ കലോത്സവങ്ങളും തീർച്ചയായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സബ്ജില്ല ഇരിട്ടി ഉപജില്ലയാണ്. അതിന് ശേഷം നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജില്ലയാണ് നമ്മുടെ ഇരിക്കൂറില്ല. കലോത്സവങ്ങളിലൊക്കെ പോയി മത്സരങ്ങളൊക്കെ കാണാറുണ്ടോ? കലോത്സവ മത്സരങ്ങളിൽ സ്ഥിരമായി പോകാറുണ്ട്. കലോത്സവം മാത്രമല്ല ആർട്ടുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം എന്ത് ഉണ്ടെങ്കിലും പോകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് 3 ദിവസം ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മേളകളിൽ പോകാറുണ്ട്. എല്ലാ മേഖലയിലും പരമാവധി നമ്മൾ പോകാറുണ്ട്. ക്ഷണിച്ചില്ലെങ്കിലും നമ്മൾ കാണാനെങ്കിലും അവിടെ ഫാമിലി, വൈഫ്, 2 മക്കള്, അമ്മ, ഇതാണ് ഞങ്ങളുടെ കുടുംബം. സുഖം, സ്വസ്ഥമായി പോകുന്നു. ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് വളരെ ഗംഭീരം. അയ്യോ, സുഖം, സുന്ദരം. എല്ലാ നാട്ടുകാരും അതുപോലെ അത്യാവശ്യം പാടും ഇല്ല, അത്യാവശ്യം വരയ്ക്കുക, അത്യാവശ്യം വരയ്ക്കുക മാത്രം, എതിരൊന്നുമില്ല. അവരുടെ സപ്പോർട്ട്, തീർച്ചയായും സപ്പോർട്ട് ഉണ്ട്. ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോഗ്രാഫർ, നല്ല ഭംഗിയായി പോകണം. ഇപ്പോൾ സകലകല
വല്ലഭൻ എന്ന് പറയാം നമ്മുടെ ശ്രീനി സാറിനെ കുറിച്ച്. അപ്പോൾ സാറ് ലോഗോ കാര്യങ്ങളൊക്കെ വരച്ച് ഇപ്പോൾ ഫാമിലിയുടെ ഒക്കെ നല്ല സപ്പോർട്ടായി പോകുന്നു. അതിനിടയ്ക്ക് ഞാനിപ്പോൾ വരുന്ന വഴിക്ക് അറിഞ്ഞാണ് സാറ് ഈ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങളും അതൊക്കെ ആ അത് വളരെ യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ്. കോവിഡിൻ്റെ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആപദാമിത്രയിലും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിലും ഫയർഫോഴ്സിൻ്റെ അണ്ടറിൽ രണ്ട് സേനയിലും ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ നമ്മൾ സേവന പ്രവർത്തനങ്ങൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, ഒരു സേനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കാര്യമായി നമുക്ക് ഇടപെടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിലാണെങ്കിലും അല്ലാതെ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ഒരു എന്താ പറയുക 6-ാമത്തെ ദിവസം തോന്നുന്നു രണ്ട് ബോഡി ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജീവനോടെ ആളെ എടുക്കാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ. അത് വളരെ ദുർഘടമായ ഒരു വർക്കായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചാല ഗ്യാസ് ടാങ്കർ, 2-ാമത് ഗ്യാസ് ടാങ്കർ മറിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഏത് കേസിലും നമ്മൾ കൈകാര്യം ചെയ്യാം. അനുഭവങ്ങളാണ് നാടിനു വേണ്ടി ചെയ്യുന്ന. പിന്നെ ഈ വേറെ രീതിയിൽ കലാരംഗത്ത് ഈ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ്? ഈ വര മാത്രമല്ല, വര മാത്രമല്ല, ഞാൻ ഒട്ടുമിക്ക ആവശ്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം പ്ലോട്ടുകളൊക്കെ ചെയ്യാൻ വേണ്ടി വരും, മത്സരത്തിന് അല്ലാതെ പെരുന്നാളുകൾക്ക്, സ്കൂളുകളിലെ പ്രോഗ്രാമുകൾക്കെല്ലാം വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇടയിൽ നമുക്ക് എസ് പി സിക്ക് വേണ്ടി ഇവിടെ ദേവമാതയിൽ വന്നതിന് ശേഷം എസ് പി സിക്ക് വേണ്ടി വലിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ആണ് നമ്മളിപ്പോൾ കാണാം അല്ലേ. പിന്നെ ശില്പങ്ങളൊക്കെ നിർമ്മിക്കും പറഞ്ഞ അത്യാവശ്യം സിമെന്റ് മാധ്യമമായിട്ട് സിമെന്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അത് കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. അങ്ങനെ നിർമ്മിച്ച ഏതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു വർക്കുള്ളത്? ഒരു ബുദ്ധൻ്റെ ഒരു വർക്ക് ശ്രീകണ്ഠപുരത്തുണ്ട്. അതൊരു 1 മീറ്റർ ഹൈറ്റുള്ള ഒരു വർക്ക്. അത് ഫുൾ ടൈം അതിലേക്ക് മാറാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ സ്കൂളും അതുമായി ബന്ധപ്പെട്ട വർക്കൊക്കെ ആകുമ്പം കുറച്ച് താമസം കൂടി എല്ലാം കൂടി ഓടി എല്ലാം കൂടി കൊണ്ടുപോകണ്ടേ. 24 മണിക്കൂർ അതിനകത്ത് നമ്മൾ ഏകദേശം 8 മണിക്കൂർ ഉറങ്ങിത്തീർന്നു. ഇല്ല, 8 മണിക്കൂർ ഉറങ്ങുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇരിക്കൂർ ഉപജില്ലയുടെ ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ ലോഗോ തയ്യാറാക്കിയ ശ്രീനി സാറാണ് ഇത്രയും നേരം ഏജന്റിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കലാവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചിരിക്കുന്നത്. ഏതൊരു കലാകാരനെയും സംബന്ധിച്ചിടത്തോളം നാടിൻ്റെയും കുടുംബത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ സപ്പോർട്ടാണ് ഏതൊരു കലാകാരൻ്റെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രരചനയിൽ, അതുപോലെ തന്നെ ഫ്ലോട്ട് ആയിക്കോട്ടെ, ഡയറക്ഷനിലായിക്കോട്ടെ, സിനിമ വർക്കിലൊക്കെ ആയിക്കോട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, എത്താൻ സാധിക്കട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ്. ഇത്രയും നേരം ചുരുങ്ങിയ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇത്രയും നേരം നമ്മോടൊപ്പം ഈ ഒരു ചെറിയ സമയം പങ്കുവച്ചതിന് വലിയ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓക്കെ, താങ്ക് യു. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ ഹ്യൂജ് കളക്ഷൻസ് മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ. 7 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് ഷോറൂമാണ് എസ് ജെ എംപോറിയം. ഇന്ത്യയിലെ നമ്പർ 1 ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ, സിംപോളോ, ആർഐകെ സെറാമിക്, ജാഗ്വാർ, നെറ്റ്കോ, ടോറിനോ, സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എസ് ജെയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും EMI ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരൂ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും, പോക്കറ്റ് കാലിയാവാതെ. എസ് ജെ എംപോറിയം, തളിപ്പറമ്പ്, ആലക്കോട്, കേളകം.